हलो फ्रेंड्स वेलकम बैक टू माय चैनल यू जी सी नेट पेपर वण टीचिंग आप्टिट्यूड लेणर्स क्यारक्टरीस्टिक्स फस्ट पार्ट नम कीडियो डिस्कस लेर्णिंग एंण लेणर्स क्यारक्टरीस्टिक्स ऑन द बेसिस ऑफ पेर्सनल एंड सोशल आट्रिब्यूट्स कीडियो डिस्कस इन वीडियो लेणर्स क्यारक्टर ऑन द बेसिस ऑफ फील्ड इंडिपेंडेंट वर्सेस फील्ड डिपेंडेंट रिफ्लेक्टिव एंड इंपल्सिविटी टॉपिक्स नोक ഫസ്റ്റ് വൺ ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് വേഴ്സസ് ഫീൽഡ് ഡിപ്പെൻഡൻറ്റ്. ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ കണ്ടെക്സ്റ്റ് ഓർ സറൗണ്ടിങ്സിനെ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫീൽഡിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു ഫീൽഡിനെയും സ്റ്റുഡൻസിനെയും അതല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിനെയും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ അവരുടേതായ രീതിയിൽ പഠിക്കുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സം പീപ്പിൾ മോർ ആൻഡ് സം ലെസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സറൗണ്ടിങ്സ്. ചില വ്യക്തികൾക്ക് പഠനത്തിൻ്റെ ചുറ്റുപാടുകൾ കൂടുതലായി സ്വാധീനിക്കുന്നു, എന്നാൽ ചിലർക്ക് അത് ആവശ്യമില്ല. ദേ ആർ ലെസ് ഡിപ്പെൻഡ് ഓൺ ദ ടീച്ചർ ആൻഡ് അതർ ലേണേഴ്സ് ഫോർ സപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ പഠിതാക്കൾ അവരുടെ പഠന സഹായത്തിന് അധ്യാപകനെയോ മറ്റു പഠിതാക്കളെയോ ആശ്രയിക്കുന്നില്ല. ദേ പ്രിഫർ ടു വർക്ക് ഇൻ സെൽഫ് സ്ട്രക്ചേർഡ് സിറ്റുവേഷൻ ആൻഡ് സെൽഫ് ഡിഫൈൻഡ് ഗോൾസ്. ഇവർ പഠന പ്രവൃത്തികൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ചെയ്യുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാനും സ്വന്തമായ ഗോൾസുമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഫീൽഡ് ഇൻഡിപെൻഡൻറ്റ് പഠിതാക്കൾക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റീഡിംഗ്, റൈറ്റിംഗ് എന്നിവ ഉപയോഗപ്രദമാകുന്നു. ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് ലേണേഴ്സ് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ടീച്ചറിനെയോ മറ്റ് ലേണേഴ്സിനെയോ ഇവർ ഡിപ്പെൻഡ് ചെയ്താണ് പഠിക്കുന്നത്. ഇവർക്ക് സ്വന്തമായി പഠിക്കുവാനുള്ള കഴിവ് കാണില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ ടീച്ചേഴ്സ് കണ്ടെത്തി അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ദേ പ്രിഫർ ടു വർക്ക് ഇൻ ടീംസ്. ഇവർ പഠിക്കുവാൻ മറ്റു പഠിതാക്കളെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ആശ്രയിക്കുന്നു. ഇവർക്ക് ലക്ഷ്യം നേടാൻ മറ്റുള്ളവരുടെ സഹായം അത്യാവശ്യമാണ്. ഇവർ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. ഇവർ ടീമുകളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. They prefer to work in existing structure. ഇവർ ടീമുകളിൽ പ്രവർത്തിക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, കാരണം മറ്റുള്ളവരുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇവർ മികച്ചവരായിരിക്കും. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഫീൽഡ് ഡിപ്പെൻഡൻറ്റ് പഠിതാക്കൾക്ക് പ്രയോജനം ചെയ്യുന്നു, കാരണം അവർക്കൊരു വിഷയത്തെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. ഫീൽഡ് ഇൻഡിപെൻഡൻറ്റും ഫീൽഡ് ഡിപ്പെൻഡുമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവർ ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ക്ലാസ് റൂമിലെ ടീച്ചേഴ്സിനെയോ മറ്റ് സ്റ്റുഡൻസിനെയോ അവർ പഠനത്തിന് സഹായിക്കാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ സ്വന്തമായി അനലൈസ് ചെയ്ത് പഠിക്കുന്നു. ഫീൽഡ് ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെയും മറ്റു ലേണേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയോ പഠിക്കാൻ ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്വന്തമായി പഠിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. ലേണേഴ്സിൻ്റെ നെക്സ്റ്റ് ക്യാരക്ടറാണ് റിഫ്ലക്റ്റിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. രണ്ട് തരത്തിലുള്ള കുട്ടികളാണുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ചില ആക്ടിവിറ്റീസ് നൽകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ചില വിദ്യാർത്ഥികൾ. ചില വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് നൽകുമ്പോഴോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ വളരെയധികം സമയമെടുത്ത് ഉത്തരം നൽകുന്നു. പെട്ടെന്ന് പ്രതികരിക്കുന്ന വിദ്യാർത്ഥികൾ ആ പ്രതികരണത്തിൻ്റെ വേഗതയിൽ അവർ വളരെയധികം മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇറേഴ്സ് വരുത്തുന്നു. ഈ തെറ്റുകളെയാണ് കൺസെപ്ച്വൽ ടെമ്പോ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റീവ് ലേണേഴ്സ് വളരെ പതുക്കെ റെസ്പോൺസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ചെറിയ ഇറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിനാൽ ഇവർക്ക് സ്ലോ കൺസെപ്ച്വൽ ടെമ്പോ എന്ന് പറയാം. സ്ലോവർ റെസ്പോൺസ്, സ്ലോവർ ഇറർ. റിഫ്ലക്റ്റീവ് ലേണേഴ്സ് പതുക്കെ പ്രതികരിച്ചാലും തെറ്റുകൾ വരുത്തുന്നില്ല. പ്രതികരിക്കുന്നതിന് മുൻപ് അവർ ആലോചിച്ച് ശേഖരിച്ച് ഡേറ്റാസ് വിശകലനം ചെയ്യുന്നു. ഉദാഹരണത്തിന്, കുട്ടികൾക്ക് നമ്മളൊരു ടാസ്ക് കൊടുക്കുന്നു. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നു, ചിലർ സ്ലോ ആയിട്ട് ചെയ്യുന്നു. ഫാസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ മാക്സിമം കുട്ടികളും പതുക്കെ ചെയ്യുന്ന കുട്ടികളേക്കാൾ നിറയെ മിസ്റ്റേക്സ് ചെയ്യുന്നു. അപ്പോൾ റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് ചെയ്യുന്നതാണ്, അതിനാൽ ഇവർക്ക് മിസ്റ്റേക്സ് കുറവായിരിക്കും. സോ റിഫ്ലക്റ്റീവ് ലേണേഴ്സിന് സ്ലോ കൺസെപ്ച്വൽ ടെമ്പോ ആയിരിക്കും. ഇനി ഇമ്പൾസീവ് ലേണേഴ്സിനെ കുറിച്ച് നോക്കാം. ഇവർ റെസ്പോൺസ് ഫാസ്റ്റാണ് നൽകുന്നു, അതുപോലെ തന്നെ നിറയെ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു. അതിനാൽ ഇവർക്ക് ഫാസ്റ്റ് കൺസെപ്ച്വൽ ടെമ്പോ എന്ന് പറയാം. പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷനിൽ ഇവർ ലെസ് ഡേറ്റ മാത്രമേ കളക്ട് ചെയ്യുന്നു എന്ന് പറയുന്നു.
അതായത് ഒരു പ്രോബ്ലം സോൾവിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ ആ പ്രോബ്ലത്തെക്കുറിച്ച് അവർ കൂടുതലായി പഠിക്കാതെ അവർക്കറിയാവുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ച് അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്നു. അതിനാൽ തന്നെ ആ പ്രോബ്ലത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഇനി അടുത്ത ക്യാരക്ടറാണ് ക്ലാസ് റൂം ബേസ്ഡ് ലേണിംഗ് സ്റ്റൈൽസ്. ഓരോ ലേണേഴ്സും അവരുടെ ലേണിംഗ് സ്റ്റൈലിൽ ഡിഫറൻ്റ് ആയിരിക്കും. ലേണിംഗ് സ്റ്റൈൽ അഥവാ പഠനശൈലികളെന്ന് പറയുന്നത് പഠിതാക്കൾ എങ്ങനെ വിവരങ്ങൾ സ്വീകരിക്കുന്നു, അത് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നതാണ്. ഓരോ കുട്ടിയും ക്ലാസ് റൂമിൽ ഓരോ രീതിയിലാണ് പഠിക്കുന്നത്. സോ ക്ലാസ് റൂം ലേണിംഗ് സ്റ്റൈൽസിൽ മൂന്ന് തരത്തിൽ തിരിക്കാം. ഫസ്റ്റ് വൺ വിഷ്വൽ ലേണേഴ്സ്, സെക്കൻഡ് വൺ ഓഡിറ്ററി ലേണേഴ്സ്, തേർഡ് വൺ മോട്ടർ ലേണേഴ്സ്. വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ കാഴ്ചയിലൂടെ പഠിക്കുന്നതാണ് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഓഡിറ്ററി ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൂടെ പഠിക്കുന്നത്. മോട്ടേഴ്സ് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് മോട്ടർ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വിഷ്വൽ ലേണേഴ്സ്, കാഴ്ചയിലൂടെ എളുപ്പത്തിലും മികച്ച രീതിയിലും പഠിക്കുന്നതിനെയാണ് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇവർ കണ്ടു പഠിക്കുന്നതിനാൽ ഇവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലേൺ ഈസിലി ആൻഡ് ബെറ്റർ ത്രൂ സൈറ്റ്. വിഷ്വൽ ലേണേഴ്സിന് ആവശ്യമായ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ബ്രൈറ്റ്നസ്, സൈസ്, കളർ, ഡിസ്റ്റൻസ്, ക്ലാരിറ്റി, ഫ്രെയിം ആൻഡ് സിമെട്രി. ഇമേജ് നോക്കിയാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ ആ ഇമേജിന് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ സൈസ് അതിൽ ഒരു ഘടകമാണ്, അതിൻ്റെ കളർ, അത് ആ കാണുന്ന ഡിസ്റ്റൻസ്, അതിൻ്റെ ക്ലാരിറ്റി, ഇതെല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ഇവർ കണ്ടു പഠിക്കുന്നതിനാൽ ഇവർക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ നിൽക്കുന്നു. ഇതിൽ തന്നെ രണ്ട് കാറ്റഗറീസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ വെർബലിസ്റ്റ്, സെക്കൻഡ് വൺ ഇമേജിസ്റ്റ്. വെർബലിസ്റ്റ് എന്ന് പറയുമ്പോൾ വേർഡ്സും ലെറ്റേഴ്സും അതായത് വാക്കുകളും അക്ഷരങ്ങളും കണ്ട് അത് ഓർമ്മയിൽ നിൽക്കുന്നതിനെയാണ്, അത് മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് വെർബലിസ്റ്റ് എന്ന് പറയുന്നത്. ഇമേജിസ്റ്റ് എന്ന് പറയുമ്പോൾ ദേ സീ ഇമേജസ്, ചിത്രങ്ങൾ കണ്ട് പഠിക്കുന്നു. ഓഡിറ്ററി ലേണേഴ്സ്, ശബ്ദത്തിലൂടെ ചില കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കുവാൻ സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇയർ ഗെറ്റ്. ഇതിനാവശ്യമായ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് പിച്ച്, വോളിയം, ടെമ്പോ, റിതം, റെസൊണൻസ്. വോയിസ് മോഡുലേഷൻ ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ മറ്റു കുട്ടികൾ വായിച്ച് കേൾപ്പിക്കുന്നതും അതല്ലെങ്കിൽ ചിലർക്ക് സ്വന്തമായി തന്നെ പാഠഭാഗങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കുന്നതും ഇവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. അടുത്തത് മോട്ടോർ ലേണേഴ്സ്. മോട്ടോർ ലേണേഴ്സ് ലേൺ ത്രൂ മോട്ടോർ ആക്ടിവിറ്റി. മോട്ടോർ മീൻസ് ലേൺ ബൈ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, ഇൻറ്റൻസിറ്റി, പ്രഷർ ഇവയൊക്കെ മോട്ടോർ ലേണേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മോട്ടോർ ആക്ടിവിറ്റീസ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഇതിൽ മസിൽസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അതായത് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയാണ് മോട്ടോർ ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇവർ കിനസ്തെറ്റിക് ആയിരിക്കും, ഇവരെ കിനസ്തെറ്റിക് എന്നും പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.